Hi everyone, welcome to Lakshmi's Happy World. Please subscribe my channel and share my videos if you like it. ഇന്നത്തെ റെസിപ്പി ചനാ ദാൽ സുഖിയൻ, കടലപ്പരിപ്പ് കൊണ്ടുണ്ടാക്കിയ സുഖിയൻ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ കടലപ്പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും കൂടാൻ പാടില്ല, ഈ പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. പിന്നെ ഇത് നന്നായിട്ട് അങ്ങ് സ്മാഷ് ചെയ്യണം, പക്ഷെ പേസ്റ്റ് കണക്കൊന്നും ആക്കണ്ട. ഇനി കോക്കനട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ ഇതിലേക്ക് അര കപ്പ് തേങ്ങയാണ് ഇട്ടിരിക്കുന്നത്. ചനാദാൽ എടുത്തത് ഒരു കപ്പാണ്, ഒരു ടീ കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് ചനാദാൽ, അരക്കപ്പ് തേങ്ങ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് കിസ്മിസും കാഷ്യൂസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പഞ്ചസാര അത്യാവശ്യം മധുരമുണ്ട്, കൂടുതൽ മധുരം വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ശർക്കര വേണമെന്നുള്ളവർക്ക് ശർക്കര യൂസ് ചെയ്യാം, ശർക്കരയായാലും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കാം. എന്നിട്ട് വേണം ഇതിന് വേണ്ട ഇത് മുക്കി പൊരിച്ചെടുക്കാനായിട്ടുള്ള മൈദ വെച്ചുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്യാനായിട്ട്. എല്ലാം ഞാനിവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിന് 8 മീഡിയം സൈസ് സുഖിയൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്യണം. അതിന് ഒരു 1/2 മുതൽ 3/4 കപ്പ് വരെ നേരത്തെ നമ്മളെടുത്ത കപ്പിൻ്റെ അളവിന് അത്രയും മൈദ എടുക്കുക. എന്നിട്ട് ഈ മൈദയിൽ 1 പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 പിഞ്ച് ടർമറിക് പൗഡർ, അതതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് 4 സ്പൂണോ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, അതുപോലെ ഒരുപാട് തിക്കാവാനും പാടില്ല, മീഡിയം തിക്നെസ് വേണം. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ്. നോർമലി ചെറുപയർ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. ഇതിപ്പോൾ ചെറുപയറിന് പകരം ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ പരുവത്തിനാണ് ബാറ്റർ കിട്ടേണ്ടത്. ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് ഇതിനകത്ത് മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം, ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്, അത് വെച്ച് കൊടുക്കുക. അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിൽ നന്നായിട്ട് ചൂടാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇത് ബാറ്ററിൽ ഓരോ ബോൾസായിട്ട് മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടൊന്നും ഫ്രൈ ചെയ്ത് സമയമൊന്നും എടുക്കത്തില്ല. കാരണമെന്ന് വെച്ചാൽ അതിൻ്റെ കോട്ടിംഗ് മാത്രം ഫ്രൈ ആയാൽ മതി, അകത്തൊക്കെ ഓൾറെഡി കുക്ക്ഡാണ്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ബോൾസായിട്ട് ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് ഫ്രൈ ആയിക്കുമ്പോൾ തിരിച്ചിടാം. എല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെയെല്ലാം നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ്.